Hi, Assalamu alaikum. Pudhiyoru video like swagatham. Innathe recipe semiya custard aanu. Valare easy aanu undaaki edukka. Nalla adipoli tasty aayittulla oru drink aanu. Appo idu enganeyanu thayaarakkunnathu nokkam. Video ishtavaanengil onnu like cheyidekkane. Njan ivide oru paathram aduppathu vechittu adilekku 4 cup paal cherthu kodukkunnundu. 250 ml inde cupil eduthittulla 4 cup paal aanu eduthittullathu. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇതിനി ഒന്ന് തിളയ്ക്കാനായിട്ട് ഒന്ന് വെക്കാം ഒന്ന് കുറച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഒരു ലോ ഫ്ലെയിമിനും മീഡിയത്തിനും ഇടയിലാക്കി വെച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കാം ഒരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇതിലേക്ക് സേമിയ ചേർക്കുന്നുണ്ട് കസ്റ്റർഡ് പൗഡർ കുറച്ച് മാത്രം മതി ഞാൻ ഇതേപോലെ റോസ്റ്റഡ് ആയിട്ടുള്ള വെർമസലിയാണ് എടുത്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് തന്നെ കുക്ക് ആവുന്ന ഒരു ടൈപ്പാണ് തീരെ കനം കുറഞ്ഞിട്ടുള്ളതാണ് ഇത് ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് പാല് നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെർമസലി ചേർത്ത് കൊടുക്കാം ഇതിനി ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഒരു 4-5 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തന്നെ വെന്ത് ഒന്ന് തിക്കാവാൻ തുടങ്ങും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് കലക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു കസ്റ്റർഡ് പൗഡർ നന്നായിട്ടൊന്ന് കുക്കാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു 1-2 മിനിറ്റ് കൂടെ വേവിച്ചെടുത്താൽ മതി നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം ചൂടൊക്കെ പൊക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മാങ്ങയും ആപ്പിളും പിയറും പിന്നെ കുറച്ച് കാഷ്യൂ നട്ടും എടുത്തിട്ടുണ്ട് അനാറുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെർവ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സേമിയ കസ്റ്റർഡിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു